അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതിൻ്റെയും പ്രധാന കാരണം ജനറ്റിക് ഇഷ്യൂസ് ആണ്. പിന്നെ ഇൻട്രായുട്രൈൻ ടൈമിൽ ബ്രെയിൻ ഇഞ്ചുറി വരുന്നത്, പ്രഗ്നൻസി ടൈമിൽ ലെഡിന് എക്സ്പോസ്ഡ് ആവുന്നത്, ആൽക്കഹോൾ ടൊബാക്കോ യൂസ് ചെയ്യുന്നത്, പ്രിമച്യൂർ ഡെലിവറി, ലോ ബർത്ത് വെയ്റ്റ് ഒക്കെ ഇതായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഒരുപാട് മധുരം കഴിക്കുന്നത് കൊണ്ട്, ഒരുപാട് നേരം ടി വി കാണുന്നത് കൊണ്ട്, ഉറക്കം ശരിയല്ലാത്തതുകൊണ്ടൊന്നും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ വരില്ല. ഇതൊക്കെ പല സമയത്തായിട്ട് പല പഠനങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതായിട്ടൊന്നും അസോസിയേഷൻ ഇല്ലാന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ രണ്ട് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അറ്റൻഷൻ ഇല്ലായ്മ, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക, രണ്ട് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് എടുത്തടിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത, ഇത് രണ്ടുമാണ് ഇതിൽ പ്രധാനമായിട്ടും കാണുന്ന ഫീച്ചേഴ്സ്. നമ്മൾ ഇന്നറ്റൻഷന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ പറയുന്നതേ കേൾക്കുന്നുണ്ടാവില്ല, മനഃപൂർവ്വമല്ല, പക്ഷെ അവർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പോലും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അവർ വളരെ കാഷ്വൽ ആയിട്ട് അത് ഫോളോ ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഒരു കോൺവെർസേഷൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവർ പെട്ടെന്ന് ഡിസ്റ്റർബ് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവുക, സ്കൂൾ ഹോംവർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ചെറിയ 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 ഇൻസ്ട്രക്ഷൻസ് പോലും അവർക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലും അവർ ഭയങ്കരമായിട്ടായിരിക്കും അതിന് റിയാക്ട് ചെയ്യുന്നത്. അവർ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പുറത്ത് എന്തെങ്കിലും സൗണ്ട് കിട്ടിയാൽ ചിലപ്പോൾ ഇവിടെ എഴുന്നേറ്റ് പോകും, പിന്നെ ടി വി കണ്ടുകൊണ്ടിരുന്ന കാര്യം അവർ മറന്നുപോകും, പുറത്ത് അവിടെ ഇൻവോൾവ് ആയി പോകും. പിന്നെ വേറെ സംഭവത്തിൽ നിന്ന് സ്റ്റിമുലസ് വരുമ്പോൾ അവരതിട്ട് ഇതിൻ്റെ പുറകെ, അങ്ങനെ ടോട്ടലായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ആയിരിക്കും അവർക്ക് സാധാരണഗതിയിൽ കാണുന്നത്. അടുത്തത് ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി. അവർ എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ വരും വരായകളെ കുറിച്ച് ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തടിച്ച് ചെയ്യുക. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ റൂമിൽ ചെയറിലിരുന്നിട്ട് കുറെ നേരം കുത്തി തിരിഞ്ഞൊക്കെ ഇരിക്കും. ചിലപ്പോൾ ക്ലാസ്സിന്റെ ഇടയിൽ അവർ എഴുന്നേറ്റ് അങ്ങ് നടക്കും. അവർക്ക് നടക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നടക്കും. അതൊരു ക്ലാസ് റൂമാണ്, അവിടെ അടങ്ങിയിരിക്കണം എന്നുള്ളൊരു സംഭവം ഒന്നും അവരുടെ തലയിൽ ഉണ്ടാവില്ല. സംസാരിക്കാൻ തുടങ്ങിയ ചിലപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞു തീർക്കാൻ പോലും സമ്മതിക്കാതെ ആൻസർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ അടുത്ത് ചോദ്യം വരുന്നവർ, അല്ലെങ്കിൽ കളിയുടെ സമയത്ത് അവരുടെ അടുത്തേക്ക് ആ ചാൻസ് കിട്ടുന്ന വരുമെന്ന് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവരത് റൂഡായതുകൊണ്ട് ചെയ്യുന്നതല്ല, അവർക്ക് അത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവർ ഇമീഡിയറ്റ്ലി അത് ചെയ്ത് പോകുന്നതാണ്. ബാക്കിയുള്ളവർ കളിക്കുന്നതിന്റെ ഇടയിൽ പോലും അവർ ഇൻക്ലൂഡ് ചെയ്ത് അതിൽ ചിലപ്പോൾ ഇൻവോൾവ് ആയി എന്ന് വരും. ഇനി സാധാരണ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ചില ഫീച്ചേഴ്സ് ചില പ്രായത്തിൽ കണ്ടേക്കാം. അതായത് കുട്ടികൾ പൊതുവെ ഇന്നറ്റൻറ്റീവ് ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഇമ്പൾസീവ് ആണ്. പിന്നെ അവർക്ക് പൊതുവെ എനർജി കൂടുതലായിരിക്കും. അമ്മമാരും അപ്പന്മാരും കുട്ടികളുടെ പുറകെ ഓടി എനർജി ഡൗൺ ആവും. ഇതൊക്കെ പ്രശ്നമുള്ള സംഭവമാണോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട, ഇതൊക്കെ ആ പ്രായത്തിൽ നോർമലാണ്. പതുക്കെ പതുക്കെയാണ് അത് മാറി വരുന്നത്. പക്ഷേ 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഒക്കെ ആയിട്ടും ഇതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ അതിന് എന്താ പറയുക, പ്രോബ്ലം ഉള്ളതാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കണം. പിന്നെ ഈ പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആക്ച്വലി വീട്ടിലാണെങ്കിലും നിങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും സ്കൂളിൽ കൊണ്ടുപോയാലും ഒക്കെ അവരുടെ ബിഹേവിയർ പാറ്റേൺ സെയിം ആയിരിക്കും. ഇതൊന്നും തമ്മിൽ അവർക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. ചില കുട്ടികളുടെ വീട്ടിൽ ഭയങ്കര കുറവായിരിക്കും, പക്ഷേ സ്കൂളിൽ പോയാൽ ഡീസൻ്റ് ആയിരിക്കും, ടീച്ചേഴ്സിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾ ടീച്ചേഴ്സിന് കംപ്ലൈൻ്റ് ആയിരിക്കും, പക്ഷേ വീട്ടിൽ വന്നാൽ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ പറയുക, സാഹചര്യം അനുസരിച്ച് മാറുന്ന കുട്ടികളാണെങ്കിൽ അത് ഇതിൻ്റെ ഒന്നുമല്ല, അത് അവരുടെ കുറുമ്പും സംഭവങ്ങളൊക്കെ ആയിരിക്കും. പ്രശ്നമുള്ള കുട്ടികൾ, ഈ പറയുന്ന ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്കെല്ലാം ഏത് സാഹചര്യത്തിലാണെങ്കിലും ത്രൂ ഔട്ട് സെയിം ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും. ഹാപ്പി പാരന്റിംഗ്.